കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി സെറീനയും റനീഷയും അഖിൽമാരും കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പുള്ളിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിട്ടും പുള്ളിക്ക് വേണ്ടി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതായിട്ടും നല്ലത് പറയുന്നതായിട്ടും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇന്ന് പോലും ആ ഒരു റാങ്കിംഗ് ടാസ്കിൽ മാരാർക്ക് ഏറ്റവും ടോപ്പ് ഒരു സ്ഥാനം കിട്ടണമെന്ന് റനീഷയും സെറീനയും ആഗ്രഹിച്ചിരുന്നു. പുറത്തെ ഫാൻ ബേസ് ഒക്കെ മനസ്സിലാക്കിയത് കൊണ്ടാവും ഇങ്ങനെ ഒരു ട്രാക്ക് മാറ്റം നടത്താൻ കാരണം. അതെന്തോ ആയിക്കോട്ടെ, രണ്ടുപേരും സാഗറും ജുനൈസുമായിട്ട് സ്ഥിരമായി ഭയങ്കര വഴക്കാണ്. ഈ ഒരു രാത്രി പോലും ബെഡ്റൂമിൽ വെച്ച് സെറീനയും ജുനൈസും വൻ വഴക്കാണ്. ഈ ഒരു തർക്കം ഒറിജിനേറ്റ് ആയത് എവിടെ നിന്നാണെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്നത്തെ റാങ്കിംഗ് ടാസ്കിൽ സെറീന രണ്ടാം സ്ഥാനത്ത് നിന്നപ്പോ സെറീനയ്ക്ക് നിലപാടില്ല എന്ന് ജുനൈസ് പറഞ്ഞിരുന്നു. അത് സെറീനയെ പുറകിലേക്കാക്കാൻ ജുനൈസ് പ്രയോഗിച്ച ഒരു തന്ത്രമാണെങ്കിലും അത് സെറീനയ്ക്ക് ഭയങ്കരമായി ഹേർട്ടായി. നമുക്കറിയാം ജുനൈസിന് സെറീനയുടെ ഒരു ക്രഷ് ഉണ്ടായിരുന്ന കാര്യം. സെറീനയ്ക്ക് എന്തോ വലിയ ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് സെറീനയെ ഇഷ്ടമായത് എന്നൊക്കെ വലിയ തള്ളു തള്ളിയതാണ് ജുനൈസ് ജയിലിൽ വെച്ച്. തള്ളിയത് സെറീനയുടെ ആത്മാർത്ഥമായ സുഹൃത്ത് റനീഷയുടെ അടുത്താണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് സെറീനയുടെ ചെവിയിൽ എത്തിയിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് ജുനൈസ് അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ പിന്നെ സെറീനയെ കുറിച്ച് ഒരു ലോഡ് കുറ്റം കൂടി ഇതിൻ്റെ കൂടെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സെറീനയ്ക്ക് ഹേർട്ടാവും. ജുനൈസിനോട് അതിനെപ്പറ്റി ചോദിക്കും. അതാണ് ഇപ്പൊ നടന്നത്. എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ശോഭയും നാദരയും ഒക്കെ കട്ടയ്ക്ക് തന്നെ സെറീനയുടെ കൂടെ ഉണ്ടായിരുന്നു. ശോഭ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ രീതിയിൽ ഒരു കോൺവെർസേഷൻ തുടങ്ങിയത് തന്നെ ജുനൈസ് ആണ്. അപ്പോൾ ഇതെപ്പോഴത്തെയും പോലെ തന്നെ വടി കൊടുത്ത് അടി മേടിച്ചൊരു ജുനൈസിക്ക മാസമായിട്ടേ നമുക്ക് കണക്കാക്കാൻ കഴിയും. സെറീന വല്ലാതെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. നിന്നെ ഇഷ്ടപ്പെട്ടതിന് നീ പലിശ സഹിതം തിരിച്ചു തന്നല്ലോ എന്നൊക്കെ ബെഡ്റൂമിൽ ഒരു വമ്പൻ സീന് തന്നെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും മാരാരുമായിട്ട് അലൈൻ ആയതിന്റെ ഒരു നീരസമാണ് ജുനൈസിനും സാഗറിനും ഇവരോട്. അത് ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതൽ ഡെവലപ്പ് ആവും, കാണാൻ കഴിയും. ഇത്രയുമായിരുന്നു രാത്രിയിലത്തെ ലൈവ് അപ്ഡേറ്റുകളും അങ്കം വെട്ടുകളും. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായി വരുന്നത് വരെ ബൈ.